മുക്കം നഗരസഭയിലെ വെസ്റ്റ് മാമ്പറ്റയിൽ പ്രവർത്തിച്ചിരുന്ന കയർഫെഡിന്റെ യന്ത്രവൽകൃത ചകിരി സംസ്കരണ യൂണിറ്റിന്റെ കെട്ടിടം പൊളിച്ചു മാറ്റുന്നു. പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനായാണ് പഴയ കെട്ടിടം പൊളിച്ചു മാറ്റുന്നത്. കയർഫെഡിന് കീഴിൽ 2000-ൽ പ്രവർത്തനം ആരംഭിച്ച സംസ്കരണം പ്രവർത്തനം നിർത്തിയതോടെ കാടുകയറി യന്ത്രങ്ങൾ തുരുമ്പ് പിടിച്ച് നശിച്ചിരുന്നു. ഇതോടെയാണ് പുതിയ കെട്ടിടം പണിത് ആധുനിക രീതിയിൽ സംസ്കരണ യൂണിറ്റ് നിർമ്മിക്കാൻ കയർഫെഡ് ഒരുങ്ങുന്നത്. മുക്കം വെസ്റ്റ് മാമ്പറ്റിൽ പ്രവർത്തിച്ചിരുന്ന കയർഫെഡിന്റെ യന്ത്രവൽകൃത ചകിരി സംസ്കരണ യൂണിറ്റിന്റെ കെട്ടിടമാണ് പൊളിച്ചുമാറ്റി പുതിയ കെട്ടിടം നിർമ്മിക്കാൻ ഒരുങ്ങുന്നത്. കയർഫെഡിന് കീഴിൽ 2000-ൽ പ്രവർത്തനം ആരംഭിച്ച സംസ്കരണ യൂണിറ്റ് കുറച്ചു വർഷം പ്രവർത്തിച്ചെങ്കിലും ഒരു സുപ്രഭാതത്തിൽ പ്രവർത്തനം നിർത്തുകയായിരുന്നു. വീണ്ടും ചകിരി നിർമ്മാണം ആരംഭിക്കുകയും 5 വർഷം പ്രവർത്തിക്കുകയും ചെയ്തെങ്കിലും യന്ത്രങ്ങൾ പണിമുടക്കാൻ തുടങ്ങിയതോടെ യൂണിറ്റിൻ്റെ പ്രവർത്തനം വീണ്ടും നിലയ്ക്കുകയായിരുന്നു. പിന്നീട് 2010-ൽ പ്രവർത്തനം തുടങ്ങിയെങ്കിലും ഇതും ഏറെ നാൾ മുന്നോട്ട് പോയില്ല. ഇതോടെ കയർ യൂണിറ്റിനെ ആശ്രയിച്ച 12 തൊഴിലാളികൾക്ക് ജോലിയില്ലാതായി. കയർ നിർമ്മിക്കുന്നതിനുള്ള ചകിരി സംസ്കരിച്ച് നാരാക്കി ഇവിടെ നിന്ന് കയറ്റി അയക്കുകയായിരുന്നു ചെയ്തിരുന്നത്. എന്നാൽ കെട്ടിടം പുതുക്കി പണിത് ആധുനിക യന്ത്രങ്ങൾ എത്തിച്ച് യൂണിറ്റിൻ്റെ പ്രവർത്തനം ആരംഭിക്കുമെന്നാണ് കയർഫെഡ് അധികൃതർ തൊഴിലാളികളെയും നാട്ടുകാരെയും അറിയിച്ചത്. 5-6 വർഷത്തോളം നല്ല രീതിയിൽ ഈ കമ്പനി പ്രവർത്തിച്ചു. 12 തൊഴിലാളികൾക്ക് അവർ പട്ടിണിയില്ലാതെ അവരുടെ ജീവിതമാർഗം ഈ കയർഫെഡിൻ്റെ വർക്കായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞു ഒരു 3 വർഷത്തോളം പിന്നെ അടച്ചു പൂട്ടേണ്ടി വന്നു. അതിനുശേഷം കുറേ കാലം ഈ നല്ല രീതിയിൽ പിന്നെയും നടന്നു. പിന്നെ ഒരു 5 വർഷത്തോളം ഈ കയർഫെഡ് ഫാക്ടറി അടച്ചിട്ടു. അതിന് കൊറോണേൻ്റെ തൊട്ട മുമ്പ് ഈ ഫാക്ടറി പിന്നെയും നിലച്ചു. അപ്പം ഈ തൊഴിലാളികൾ വളരെ പട്ടിണിയിലായിരുന്നു. ഇപ്പോൾ അതൊക്കെ റെഡിയാക്കിയിട്ട് ഇപ്പോൾ പുതിയ ബിൽഡിംഗ് എടുക്കാനുള്ള സംവിധാനത്തിലേക്കാണ് ഇത് പോകുന്നത്. അതിൽ പുതിയ മെഷീനറീസ് കാര്യങ്ങളൊക്കെ ഇവിടെ വരും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ഫാക്ടറി പുതുക്കി പണിതാൽ തൊഴിൽ ലഭിക്കുമെന്ന ആശ്വാസം തൊഴിലാളികൾക്കും നാട്ടുകാർക്കുമുണ്ടെങ്കിലും ഇത് എന്ന് യാഥാർത്ഥ്യമാകുമെന്ന ആശങ്കയും ഇവർക്കുണ്ട്. CTV പ്രാദേശിക വാർത്ത മുക്കം.